കേന്ദ്രത്തെ ഏറ്റവും അധികം വിമർശിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ കിടക്കുകയാണ്. ടാക്സ് വിഹിതം കിട്ടല്, അതുപോലെ തന്നെ കേന്ദ്ര പരിഗണന കിട്ടല്, ഞാൻ ഓരോന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ, പക്ഷെ അതൊന്നും ഈ തവണ പറഞ്ഞിട്ടില്ല. ഒരു ഹെൽത്തി റിലേഷൻ വേണം എന്നാണ് പുതിയ കണ്ടുപിടുത്തം. സാധാരണഗതിയിൽ രൂക്ഷമായി വിമർശിക്കുന്ന കേരള ഗവൺമെന്റ്, പ്രത്യേകിച്ച് ഒരു ഇടത് ഗവൺമെന്റ് രൂക്ഷമായി വിമർശിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ആ നിലയിലേക്ക് പോയിട്ടില്ല. അത് കാണിക്കുന്നത് ഗവർണർ അതിനൊന്നും കൂട്ടാക്കിയിട്ടില്ല എന്നാണ് ആയിരിക്കാം. അതിനെക്കുറിച്ച് അല്ല പ്രശ്നം. കേരളത്തെ അവഗണിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ മൂടി വച്ചിരിക്കുന്നു. അതിന്റെ പുറമെ കേരളത്തിലെ കാര്യങ്ങൾ തന്നെ എടുത്താൽ നേരെ ചൊവ്വെ ഒരു കാര്യം നടന്നു പോകുന്നില്ല എന്ന് മൊത്തത്തിൽ നമ്മുടെ ഗവർണറുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാവാതെ അത് ആവർത്തിക്കുന്നു. അത്യാവശ്യമായ കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിപ്പിക്കണം, കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ല, എന്തെങ്കിലും അത് വർദ്ധിപ്പിക്കുന്നു, അങ്ങനെയുള്ള ഫോക്കസ് ചെയ്യേണ്ട ഇന്നത്തെ ജനകീയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും കാണാൻ കഴിയില്ല. ഒരു ചടങ്ങ് നിർവഹിച്ചു പോയി, വന്നു പോയി, ഒരു പുഞ്ചിരി പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണർന്നിട്ടില്ല. വന്നതൊട്ട് പോകുന്നവരെ എന്തോ ചെയ്യുന്ന പോലെ ചടങ്ങ് നിർവഹിച്ചു പോയി, അത്ര മാത്രമേ കണ്ടുള്ളൂ. എറ്റ് അനദർ സ്പീച്ച് ബട്ട് നത്തിങ് ഇൻ ഇറ്റ് എന്നുള്ള സ്ഥിതിയാണ് ഉള്ളത്. മാധ്യമ സ്വാതന്ത്ര്യം ഊട്ടിയുറപ്പിക്കുന്ന സെക്രട്ടേറിയറ്റിൽ പോലും അക്രഡിറ്റേഷൻ ഉള്ള പത്രപ്രവർത്തകർക്ക് പോലും കേരള അനുമതി നിഷേധിച്ച ഗവൺമെന്റാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ എന്തിനാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? 47% പ്ലാൻ ചെലവാക്കിയിരിക്കുന്നത്, ഇതുവരെ പദ്ധതിയുടെ ചെലവെന്ന് പറയുന്നത് 47%. അപ്പൊ യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു നയപ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത്. പണമില്ലാതെ സർക്കാർ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ പ്രഖ്യാപനങ്ങളെല്ലാം കടലാസിലൊതുങ്ങിയാണ്. ഇപ്പൊ തീരപ്രദേശത്തെ കുറെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഒന്നാം പിണറായി സർക്കാർ വന്ന അന്ന് മുതൽ എല്ലാ ബജറ്റിലും 1000 കോടി, 2000 കോടി, 5000 കോടി ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ആകെ 14,000 കോടി രൂപ ഇതുവരെ പ്രഖ്യാപിച്ചു. ആ 500 കോടി രൂപ പോലും ഇതുവരെ തീരപ്രദേശത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. അപ്പൊ ചെലവാക്കാത്ത കാര്യങ്ങളും ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആവർത്തിച്ചിരിക്കുക വിരസമായ കാര്യങ്ങളാണ്. ഒരു ദിശാബോധം ഈ സർക്കാരിനുണ്ട് എന്ന് തോന്നിക്കുന്ന ഒന്നും ഒരു ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവർണർ ഒരു ഗവൺമെന്റിനും വേണ്ടി നടത്തുന്ന ഏറ്റവും മോശമായ നയപ്രഖ്യാപന പ്രസംഗം എന്നായിരിക്കും ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്.